Hi viewers, assalamu alaikum. Welcome back to my channel. Njan innivide cheyan povunnathu butterscotch cake in avashyamaya oru butterscotch sauce indeyum pralines indeyum simple aayittulla oru recipe aanu. Idu namukku veetil thanne undaaki edukkan pattum. Idinayi endokke venamennu nokkam. Oru cup panjasarayanu njan sauce undaakkanayi upayogichirikkunnathu. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നന്നായി ലെവൽ ചെയ്ത് കൊടുക്കുക. കുറച്ച് മെൽറ്റ് ആയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് മിക്സ് ചെയ്യാൻ നോക്കണം. കാരണം ഫ്ലെയിം കൂടി കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞു പോകാനും അടിക്കു പിടിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നല്ല കയ്പ് ഉണ്ടാവുകയും ചെയ്യും. ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കിക്കൊടുത്ത് സാവധാനം മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം മെൽറ്റായിട്ടുണ്ട്. നന്നായി ഇളക്കിക്കൊടുത്ത് മെൽറ്റാക്കി എടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം പഞ്ചസാര നന്നായി തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 grams സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഫുള്ളായി മെൽറ്റ് ആകുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. കൈവിടാതെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം എപ്പോഴും. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടറും നന്നായി മെൽറ്റായതിനു ശേഷം ഇതിലേക്ക് അരക്കപ്പോ മുക്കാൽ കപ്പോ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി ഈ സിറപ്പുമായി യോജിപ്പിച്ചെടുക്കുക. മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായി ഇളക്കി മിക്സാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കട്ട കട്ട കെട്ടി വരുമെങ്കിലും മാക്സിമം നമ്മൾ മിക്സ് ചെയ്യുന്നതനുസരിച്ച് അത് ലൂസായി മെൽറ്റായി വരുന്നതാണ്. അത്യാവശ്യം ലൂസായ രീതിയിൽ വേണം നമ്മൾ ഈ മിക്സ് തയ്യാറാക്കി എടുക്കാനായി. തണുക്കുമ്പോൾ നല്ല കട്ടിയായി വരുന്ന ഒരു മിക്സാണിത്. മാക്സിമം ഇളക്കി ലൂസായ രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നന്നായി ഇത് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം സോസ് തണുത്തിട്ടുണ്ട്. ഇപ്പോഴും ഡ്രിപ്പിംഗ് കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ലൂസായി വേണം നമുക്ക് ഈ സോസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് ഒരു എയർ ടൈറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ച് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഒരു മാസം വരെ കേടുവരാതെ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ബട്ടർ സ്കോച്ച് കേക്കിന് ആവശ്യമായ പ്രലൈൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് അരക്കപ്പ് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാഷ്നട്ടും ബദാമുമാണ്. പീനട്ട്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി ചൂടായി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പഞ്ചസാര നന്നായി ലെവലാക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് സാവധാനം മെൽറ്റാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി കരിഞ്ഞു പോവുകയും നല്ല കയ്പ് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സാവധാനം സമയമെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്ത് മെൽറ്റാക്കി എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏകദേശം മെൽറ്റായിട്ടുണ്ട്. പഞ്ചസാര നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 13 grams സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അൺസോൾട്ടഡ് ബട്ടറാണെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ നന്നായി മെൽറ്റ് ആകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഫ്ലെയിം വെക്കാനായിട്ട്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിച്ചു വെച്ച നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നട്ട്സ് ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നട്ട്സ് മിക്സായിട്ടുണ്ട്. നന്നായി സിറപ്പിൽ മുങ്ങി വരുന്ന രീതിയിൽ നട്ട്സ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടുക്കളയുടെ ടൈലിലേക്കാണ് ഞാനിത് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി പോകുന്ന ഒന്നാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒഴിച്ചതിന് ശേഷം ഒരു സ്പാച്ചുല വെച്ച് നന്നായി വലിച്ചു കൊടുക്കുക. ടൈലിൽ ഇട്ടുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഓയില് തടവിയതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ വിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായി ഇളകി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രളൈൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രളൈൻസ് ബട്ടർ സ്കോച്ച് കേക്കുകളിലും പിന്നെ ഐസ്ക്രീംസ്, ഡെസേർട്ടുകൾ എന്നിവയിൽ ഉപയോഗിക്കാവുന്നതുമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഷേപ്സ് ആവശ്യമാണെങ്കിൽ ഇതുപോലെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ ഷേപ്സ് ആയിട്ട് നമുക്ക് എടുക്കാനും പറ്റും. ഇനി ഇത് പൊടിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കേക്കിലേക്കും ഐസ്ക്രീംസിലുമാണ് കൂടുതലായി നമ്മളിത് കാണുന്നത്. ബട്ടർ സ്കോച്ച് കേക്കാണ് ഞാനിനി അടുത്തതായി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സോസിൻ്റെയും പ്രളൈൻസിൻ്റെയും റെസിപ്പി ഇട്ടത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ബട്ടർ സ്കോച്ച് സോസിൻ്റെയും പ്രളൈൻസിൻ്റെയും റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.